ആയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എൻ്റെ കൂടെ കാണണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മയില്, മാന, അങ്ങനെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കിട്ടും. ഒരു 1.5 കിലോമീറ്ററോളം കാട്ടിനകത്തൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. വഴി എന്നൊന്നും പറയാനില്ല, ഇതിപ്പോൾ ഒരു ഓഫ് റോഡ് ഡ്രൈവാണ്, നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം കുറേ ദൂരം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ച് പോകാം. നല്ല ബാക്ക് പെയിൻ ഒക്കെ എടുക്കും കേട്ടോ. വഴിയൊന്നുമില്ല, ഇങ്ങനെ പാറ, കുണ്ട്, കുഴി, അങ്ങനെ അങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടം വരെ നമുക്ക് കാറ് ഓടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ കാർ ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇനി ഒരു 1.5 കിലോമീറ്ററിന് മുകളിലുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ ഒരു കുന്ന് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങളെയായിരിക്കും എന്തായി പറഞ്ഞു വരുന്നതെന്ന്. ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇത് എവിടായി സ്ഥലം, ഇത് എവിടായി സ്ഥലമെന്ന്. ഇത് രണ്ധംപൂരിലുള്ള ഒരു അമ്പലത്തിലോട്ട് നമ്മൾ പോവാണ്. അമ്പലമെന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. അതായത് കാടിൻ്റെ നടുക്ക് ഒരു കുന്ന്, ഒരു മലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഇത് ഫുള്ളിങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ഇതിപ്പം മൺസൂൺ ടൈമൊന്നുമല്ല, പീക്ക് വിൻ്ററായത് ഡിസംബർ മാസമാണ് കേട്ടോ. അപ്പം നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ഇതുമെല്ലാം വെള്ളം ഒഴുകി പോകുന്ന ഒരു ഇതാണ്. പാറയുടെ പുറമെല്ലാം ഇങ്ങനെ സ്ലിപ്പറി പോലെ എപ്പോഴും കിടക്കുന്നത്. അപ്പം എൻ്റെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അത് കാരണം എനിക്ക് ഞങ്ങൾ 1.5 വർഷമായിട്ട് ഇവിടെ ഉണ്ടായാലും ഈ ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, പോകുന്ന വഴിക്കൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ പിഴുതു വീണ് കിടക്കുക കേട്ടോ. അപ്പം സൈഡിൽ ഇങ്ങനെ പുകയുന്ന കാണാം. ചിലപ്പോൾ ആരെങ്കിലും തണുപ്പിന് എന്ന് രക്ഷപ്പെടാൻ തീ കാഞ്ഞതാവാം എന്ന് വിചാരിക്കുന്നു. അപ്പം കുന്നിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പാറ വെട്ടി ഇങ്ങനെ പടികൾ, കൽപ്പടവുകൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മൺസൂൺ ടൈമിൽ ഈ ഫുൾ വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ ഒരു എന്തൊരു ഗ്രീനറിയാണെന്നറിയോ. അഡ്വഞ്ചറായിട്ട് ഒക്കെ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന യങ് ആയിട്ടുള്ള ആ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ അവരിവിടെ വരും കേട്ടോ. ഭയങ്കര രസം, ഫുൾ വെള്ളച്ചാട്ടം. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഉണങ്ങിക്കിടക്കുക. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ്, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് ഇവിടെ കണ്ടോ, ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് മോളീന്ന് പാറയുടെ മണ്ടയ്ക്കൂന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇതിങ്ങനെ ആ നടുക്ക് നമ്മൾ ആ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തൂടെ വെള്ളം ഒഴുകി ഇങ്ങനെ താഴോട്ട് പോകും. താഴെ ഇങ്ങനെ അവിടെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം വന്ന് ഈ വെള്ളം കളക്റ്റായിട്ട് ആൾക്കാർ വന്ന് ഇവിടെ കുളിക്കും കേട്ടോ. അതായത് അങ്ങനെ ഇത് ഈ വില്ലേജിലുള്ള ആൾക്കാർ മാത്രമാണ് കൂടുതലും ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്ന ശേഷമോ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പോലും കാണുന്നു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടോ ഇവിടെ കുളിക്കുന്നതൊക്കെ. അതാ ഈ പൊക്കത്തീന്ന വെള്ളം വരുന്നത്. അവിടെ ഒരു രണ്ട് മലകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന കാണാമല്ലോ. അപ്പോൾ അവൻ്റെ പുറകിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ സെർച്ച് ചെയ്യാമെങ്കിൽ കാണാം, വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. പിന്നെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യം. അപ്പം നമ്മളെ പറഞ്ഞു വരുന്നത് ഞാൻ എവിടാന്ന് പറഞ്ഞില്ല ഇതുവരെ. അപ്പം അതിന് മുമ്പ് ഇവിടെ രാമനും സീതയൊക്കെ ഇവിടുത്തെ പ്രധാന മൂർത്തികളാണല്ലോ. അപ്പം ഒരു ചെറിയ അമ്പലം പോലെ ഉണ്ട്, അമ്പലം എന്ന് പറയാനല്ല. അപ്പം അവിടെ ഇലക്ട്രിക്കൽ ദീപാരാധന സമയത്ത് മണിയടിക്കുന്നതും ചെണ്ട കൊട്ടുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ വയസ്സായ ഒരു പൂജാരി ഇതാ ചന്ദനം വരയ്ക്കുന്നു. അപ്പം നമ്മൾ എത്തേണ്ടടുത്തോട്ട് എത്തുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇതൊക്കെ കണ്ടുപിടിച്ച ഒരു വലിയൊരു സന്യാസി ഒരാളുണ്ട്, ആളുടെ സമാധി ഒരു ഇതുണ്ട്, അതുവഴി കയറിപ്പോണേന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് നമ്മൾ അതുവഴി ഒന്ന് കയറി, പിന്നെ നമുക്ക് ഇങ്ങനെ കയറണം കേട്ടോ. കയറി കയറി ചെല്ലുമ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ, പാറയുടെ ഇടയ്ക്ക് ചെറിയ ഒരു വിടവുണ്ട് കേട്ടോ. ആ വിടവിൽ ഒരു ശിവൻ്റെ അമ്പലം എന്നാന്ന് പറയുന്നത്, അമ്പലം എന്നൊന്നും പറയാൻ പറ്റുന്ന ശിവൻ്റെ ഒരു ശിവലിംഗമുണ്ട്. അപ്പം 24 മണിക്കൂറെന്നല്ല, വർഷം മുഴുവനും ഈ പാറയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം വന്ന ശിവലിംഗത്തേൽ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അപ്പം ഈ മലയുടെ അവിടോട്ട് പോകാനായിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റെപ്സ് കെട്ടിയിട്ടുണ്ട്. അമ്പലമൊന്നും പറയാനല്ല, അവിടെ ചെറുതായിട്ടൊരു ഗ്രില്ല് പോലെ ഇങ്ങനെ ഒന്നിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഹോമം നടത്താനായിട്ട് ഒരു ചെറുതായിട്ടൊരു ടിൻഷീറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 പൂജാരി, നമ്മൾ ആ സീതയുടെ രാമൻ്റെ ഒരു ഇത് കണ്ടല്ലോ, അവിടെ ഒരു പൂജാരിയുണ്ട്. അതുപോലെ ഇവിടെ ഒരു 1-2 പൂജാരിയുണ്ട്. ഇവർക്ക് ഇവിടെ തന്നെ താമസിക്കുന്നത്. ആകെയുള്ളത് ഈ 3 മണി കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ അവിടെ യാതൊന്നുമില്ല, പൂക്കളാട്ട്, വഴിപാടാട്ട് ഒന്നുമില്ല. ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് അവിടെ ഒരു പ്രായമായ ആളിരിപ്പുണ്ട് പൂജാരി. ഞാൻ കുറേ സമയം അവിടെ നിന്ന്, എനിക്കറിയില്ല കേട്ടോ ആ ഒരു ഫീല്. കണ്ടോ ഇത്രയേ ഉള്ളൂ ശിവലിംഗം, അക്കത്ത് ഇത്രയേ ഉള്ളൂ, നന്ദി ഇത്രയുണ്ട്. ആ ശിവലിംഗത്തേൽ
ഇങ്ങനെ വെള്ളം ഇങ്ങനെ മോളി നിന്ന് ആ പാറപ്പുറത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, കുറെ സമയം ഇന്നപ്പൊ എന്നോട് പൂജാരി പറഞ്ഞു, അവിടുന്ന് വെള്ളം കളക്ട് ചെയ്ത് വരുന്നത്, അതായത് അവിടുന്ന് പറഞ്ഞാൽ അതായത് കണ്ടോ പാറയുടെ പുറത്തു നിന്ന് വീഴുന്ന വെള്ളം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്യുവേ, എന്നിട്ട് അവിടെ ഒരു മുന്ത വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് നമ്മൾ മുട്ടിലെഴയണം. മുട്ടിലെഴഞ്ഞ് വന്ന് നമുക്ക് അവിടെ വന്ന് അഭിഷേകം ചെയ്യും. അപ്പൊ നമ്മൾ സാധാരണ നാട്ടിലൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പൊ എനിക്കൊരു മടിയായിരുന്നു, പക്ഷെ എന്തോ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അകത്ത് കയറി അത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്കും മടിയായിട്ട് ഞാൻ മടിച്ചു നിന്നപ്പം ഇത്രയേ ഉള്ളൂ ഇതാ കണ്ടോ. അപ്പം നമ്മളവിടുന്ന് പോകുന്നപ്പോഴത്തേക്ക് അദ്ദേഹം അത് അടയ്ക്കുകയും ചെയ്തു. അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ ആ ഒരു കുഞ്ഞൊരു ശിവലിംഗം. അവസാനം ഏട്ടൻ എന്നോട് പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിതല്ലേ, നീ കയറി ചെയ് പറഞ്ഞിട്ടല്ലേ എന്നാണ്. അങ്ങനെ ഞാൻ ചെയ്തു. എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷത്തിന് കണക്കില്ല കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇത് കണ്ടോ, കുരങ്ങന്മാരുടെ ശല്യം സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ കേട്ടോ. ഇതാ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. അവിടെ രണ്ട് വില്ലേജിൽ നിന്ന് രണ്ടുപേര് വന്നിട്ട് അവിടെ എന്തോ ഹോമോ അതൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആ പൂജാരി എന്നോട് പറഞ്ഞു, കുരങ്ങന്മാരെ സൂക്ഷിക്കണേ എന്ന്. ഇങ്ങനുണ്ട്, എനിക്ക് ഇനി പോവാ, ഒരു ദിവസം മൊത്തം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. വളരെ ശാന്തമായിട്ടും ഇങ്ങനൊരു സ്ഥലം. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാർ റെഡിയായിട്ട് എത്തിക്കഴിഞ്ഞു. എൻ്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ലായിരുന്നു, ഫോൺ മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങോട്ടും വന്നാൽ മതി, പേടിക്കാതെ. യാതൊരു ആടയാഭരണങ്ങളും ഇല്ലാത്ത മഹാദേവൻ, അത് നമുക്കൊക്കെ അറിയാവല്ലോ. നാഗത്തെ ആഭരണമാക്കിയും ചുടലഭസ്മം പൂശിയും ഒക്കെയുള്ള ആ ഒരു ഇത് എനിക്ക് അത് എവിടേക്കെയോ ഫീൽ ചെയ്തു. യാതൊരു പൂജാവിധികളും അവിടെ ഇല്ല, വിളക്ക് പോലും ഇല്ല, യാതൊന്നും ഇല്ലാത്ത ഒരു പറഞ്ഞറിയിക്കാൻ എൻ്റെ എനിക്ക് അപ്പോൾ സന്തോഷമാണോ വിഷമമാണോ സങ്കടമാണോ എനിക്കറിയില്ല. എനിക്കപ്പോൾ ആ തോന്നിയൊരു വികാരം എൻ്റെ ആ ഇത് കണ്ടിട്ടായിരിക്കും പൂജാരി എന്നോട് പറഞ്ഞ അകത്ത് കയറി ധാര ചെയ്യാൻ. അപ്പം ആ ഇറങ്ങി ഓടിയത് ഞങ്ങളുടെ ഡ്രൈവറാണ് കേട്ടോ. പുള്ളിക്ക് ഇങ്ങനെ ഫ്രെയിമിൽ വരുന്ന ഇഷ്ടമല്ല, എനിക്ക് എവിടെ പോയാലും വീഡിയോ എടുക്കണമല്ലോ. ഇത് ആദ്യം ഞാൻ പോയായിരുന്നു, അന്ന് ഏട്ടന് കൂടെ വരാൻ പറ്റിയില്ല. അപ്പം ഡ്രൈവറെ അയാളോട് പറഞ്ഞു ശ്രദ്ധിക്കണേ എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മേപ്പോട്ട് കയറുമ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരും. ഒന്നാമത് ഓക്സിജൻ ലെവൽ കുറയുന്നു, പിന്നെ എൻ്റെ ആ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലായിരുന്നു. എങ്കിലും എനിക്കിതൊരു ചലഞ്ചിങ് ആയിരുന്നു, എനിക്ക് ഇത്രയും കയറാൻ പറ്റുമോ പറ്റുമോ എന്നുള്ളത്. ഒരു കുഴപ്പവും പറ്റിയില്ല കേട്ടോ, കാലിനൊന്നും പറ്റിയില്ല, ഭയങ്കര ക്ഷീണം അങ്ങനൊന്നുമേ തോന്നിയില്ല. ഇത്രയൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടാണേലും ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ എന്താ പറയണേന്ന് എനിക്ക് ഇങ്ങനെ വീഡിയോ നിർത്തണം ഒന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ കാണുന്നതാണ് ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്കും കുറച്ചെങ്കിലും ഇതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലൊന്നും എനിക്ക് പറഞ്ഞ് നിങ്ങളെ വലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മൾ കുറച്ച് റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓഫ് റോഡ് ഡ്രൈവ് ഉണ്ട്. ഈ സൈഡ് മേക്കാ ഹേ ഡ്രൈവർ പറഞ്ഞു തന്നാണ് ഇത്. ശിവരാത്രിക്ക് ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കാൻ വേണ്ടി ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഷെഡാണെന്ന്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതുമയുള്ള കാഴ്ചകളുമായി വരുന്നവരേക്കും ഒരുപാട് നന്ദി.